രണ്ട് വർഷം കൊറോണ മൂലം നടക്കാൻ കഴിയാതിരുന്ന സ്കൂളിൻ്റെ വാർഷികം, പിന്നെ 102-ാമത് വാർഷികമാണ്, 100-ാം വാർഷികം നമുക്ക് വിപുലമായി ആഘോഷിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊറോണ വന്നുവിട്ടത്. അത് കാരണം മുടങ്ങിയ വാർഷികം, 102-ാമത് വാർഷികമാണ് ഇപ്പോൾ നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നത്. അത് ഇതുവരെ നടക്കാത്ത രൂപത്തിൽ വളരെ വിപുലമായി നല്ല ആകർഷകമായ പരിപാടികളിലൂടെ നടത്താനാണ് പോകുന്നത്. ഇന്ന് അത് നടക്കുന്നു. ഏതായാലും ഈ 102-ാം വാർഷികം ഇങ്ങനെ വിപുലമായി ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് 48 കുട്ടികളാണ് പഠിക്കുന്നത്. പഠിക്കുന്ന മിക്ക കുട്ടികളും, വളരെ ഒട്ടുമിക്ക കുട്ടികളും സാധാരണ വളരെ സാധാരണക്കാരായ ആളുകളുടെ മക്കളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 48 കുട്ടികളുള്ളതിൽ 2 കുട്ടികൾ മാത്രമായിരിക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കളോ മറ്റോ ഉണ്ടാവും. ബാക്കിയെല്ലാം നാട്ടിലെ സാധാരണക്കാരായ മക്കളാണ് പഠിക്കുന്നത്. ഒരു സർക്കാർ പൊതുവിദ്യാലയം എന്ന നിലക്ക് അതിൻ്റെ അഭിവൃദ്ധിക്ക് ഉതകുന്ന രൂപത്തിൽ നല്ല വിപുലമായ ആഘോഷമാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂളിനിപ്പോൾ പരിമിതികളായിട്ടുള്ളത് ചുറ്റുമതിലിൻ്റെ അഭാവം നമുക്ക് വല്ല നല്ലപോലെയുണ്ട്. പിന്നെ സ്കൂളിൻ്റെ മുമ്പിൽ വെള്ളക്കെട്ട് നിൽക്കുന്ന പ്രശ്നം, അതിന് ഒരു പരിധിവരെ പരിഹാരം ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് മുഖേന ആയിട്ടുണ്ട്. ഇനിയും പരിഹരിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചുറ്റുമതിൽ ഇല്ല എന്നുള്ളതാണ്. SSC അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല. ഉടനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. കിട്ടിയാൽ ഉടൻ അതും പരിഹരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു തികച്ചും ഗ്രാമപ്രദേശമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് മണ്ഡോത്തരത്ത് എന്ന് പറയുന്നത്. വളരെ സാധാരണക്കാരായ, പിന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സർക്കാർ തലത്തിലുമൊക്കെ ഉന്നത ഉദ്യോഗങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകൾ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇത്തരം പ്രദേശങ്ങൾക്ക് കുറച്ചുകൂടി പരിഗണന നൽകുന്ന രീതിയിൽ വിദ്യാഭ്യാസ രംഗത്തും അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുറച്ചുകൂടി പരിഗണന നൽകുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നതാണ് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത്. മുത്തശ്ശിയായ ഈ വിദ്യാലയത്തിൻ്റെ 102-ാമത് വാർഷികം ആഘോഷിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡോത്തരത്ത് എന്ന ഈ ചെറിയ ഗ്രാമപ്രദേശത്തിൽ ഒരുപക്ഷെ ഈ നാട്ടിൽ വിവാഹിതരായി വന്നിട്ടുള്ളവരല്ലാതെ മറ്റെല്ലാവരും തന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടെ പഠിച്ച് പോയ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കണം നമ്മുടെ ഈ അങ്കണത്തിലും ഈ സമീപ പ്രദേശങ്ങളിലും ഈ വേദിയിലും എല്ലാം ഇരിക്കുന്നവർ. നമ്മളുടെ ഈ പഞ്ചായത്തിൻ്റെ ഏറെ പ്രാധാന്യമുള്ള, അതായത് വർഷങ്ങൾക്ക് മുമ്പേ 102-ാമത് വാർഷികം ആഘോഷിക്കുന്ന സമയങ്ങളിലും പല വിദ്യാഭ്യാസം നേടി പല മേഖലയിലും പോയിട്ടുള്ള അനേക ആയിരങ്ങൾ പഠിച്ച ഒരു സ്കൂളാണ് നമ്മുടെ ഈ ഗവൺമെൻറ് LPS എന്നുള്ളത് നമ്മൾ വളരെയേറെ നമുക്ക് വളരെയേറെ സന്തോഷം വരുന്ന ഒന്നാണ്. നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ വേണുഗോപാൽ, ഡോക്ടർ വേണുഗോപാൽ സാറിൻ്റെ കാര്യം ഇവിടെ സ്വാഗതപ്രാസംഗികനായ നമ്മുടെ HM പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതേപോലെ ഉന്നതങ്ങളിലെത്തിയ എത്രയോ ആൾക്കാർ ഇന്ന് അവർ നാടിന് ഏറെ അഭിമാനവും നമ്മൾക്ക് ഓരോ ജനതയ്ക്കും പ്രിയപ്പെട്ടവരും നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് അവരുടെ കടമകൾ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞ ഒരു വിദ്യാലയമാണ് നമ്മുടെ ഈ ഗവൺമെൻറ് LPS എന്നുള്ളത്. വളരെയേറെ
വളരെയേറെ നമുക്ക് ഏറെ കൂടുതൽ അഭിമാനമുള്ള ഒന്നാണ്. അതറിയാം, വന്നാൽ 10 or 20 വർഷങ്ങൾക്ക് മുമ്പ് മൺട്രോത്തുരുത്തിൽ ജനിച്ചു വളർന്ന എല്ലാവരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓരോ വിത്തിലും ഒരു വൃക്ഷം ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ കൊച്ചു കുടാങ്ങളിൽ എല്ലാവരിലും ഓരോ വൃക്ഷങ്ങളുണ്ട്. അവർക്ക് വളവും വെള്ളവും നൽകുന്നത് നമ്മുടെ ഈ ഇതുപോലെയുള്ള വിദ്യാലയങ്ങളിലെ അധ്യാപകരാണ്. പ്രത്യേകിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നതാണ് നമ്മുടെ പ്രൈമറി സ്കൂളുകൾ. അവിടെ നിന്നാണ് അവരുടെ ചിട്ടയായുള്ള ശീലങ്ങളും ചിട്ടയായ ജീവിതശൈലികളും എല്ലാം നമ്മൾ നമ്മുടെ വീട് എന്ന പോലെ, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ 10 മുതൽ ആ ഒരു ദിവസത്തെ കൂടുതൽ സമയം, അതായത് 4 വരെയുള്ള ആ സമയം നമ്മുടെ വിദ്യാലയങ്ങളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. ആ വിദ്യാലയങ്ങളിലെ അധ്യാപകരാവട്ടെ അവരുടെ മാതാപിതാക്കൾക്കൊപ്പം തന്നെ അവർക്ക് അറിവുകൾ കൂടുതൽ പകർന്നു നൽകുന്ന മുഖ്യ പങ്കാളികളാണ്. നമ്മൾക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുമ്പോൾ അവരെ ഇന്ന് പഠനോത്സവം, മികവുത്സവം, അങ്ങനെ അവരുടെ ആ പാഠ്യേതര വിഷയങ്ങളുമായി ഉൾപ്പെട്ടുകൊണ്ടുള്ള പഠന നിലവാരം വളരെ ഉയർത്തുന്ന തരത്തിലുള്ള പലവിധ ഉത്സവ ലഹരിയിലാണ് അവർ ഓരോ പഠന ദിവസങ്ങളും അവർ കൊണ്ടാടുകയാണ്, അവർ ഉല്ലസിക്കുകയാണ്. ഇന്ന് തന്നെ രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടികളാണ്. ഇനി നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അവർ പലവിധ വേഷവിധാനത്തിൽ തയ്യാറായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പ്രദേശത്തിനും നാടിനും ഒക്കെ വളരെ പ്രിയപ്പെട്ട ഈ വിദ്യാലയ മുത്തശ്ശി എന്നും തന്നെ വിദ്യ പോലെ തന്നെ എന്നും നിലനിൽക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട്, ഇതിൻ്റെ പിന്നിൽ, അതായത് ഇതുപോലെ ഒരു പ്രവർത്തനങ്ങൾ, ഏതൊരു പ്രവർത്തനത്തിനും അതിൻ്റെ പിന്നിലൊരു കൂട്ടായ്മയുണ്ട്, നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമുണ്ട്. ഈ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്കാളികളായ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ, ഈ വാർഷിക പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പം അമ്മുക്കുട്ടി സാറിന്റെ മോനായിട്ട് ഇവിടെ വന്നപ്പോഴും ആ ഒരു പ്രത്യേകത എനിക്കുണ്ടായിരുന്നു. ആ ഒരു പ്രത്യേകത ഇപ്പൊ ഞാൻ ലോകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും മൺട്രോത്തുരുത്തിന്റെ ഒരു കുട്ടിയാണെന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട്, ഒരു സംരക്ഷണം. ഒരുപക്ഷെ സാറ് പറഞ്ഞതു പോലെ കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കുറെ അവാർഡ് എനിക്ക് കിട്ടും. അതാണ് ഇന്ന് കാര്യം. സംസ്ഥാന ഗവൺമെന്റ് അവാർഡ് തന്നു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കിട്ടാൻ തുടങ്ങിയത്. പല അവാർഡിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്ത് അവാർഡ് കിട്ടിയെന്ന് ചോദിക്കുന്ന ആളാണ്. അപ്പൊ അതിനകത്ത് വലിയ കാര്യമില്ല. പക്ഷേ വേറൊരു കാര്യം, ഇപ്പം എൻ്റെ ഇറ്റമാടം പറയുന്നുണ്ടായിരുന്നു ഇവിടെ മൺട്രോത്തുരുത്തിൽ പലരും ആശുപത്രി വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത് പോകാറുള്ളൂ. ശരിയാണ്, കെട്ടുന്നവരെയൊക്കെ ഇപ്പം ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു മനസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ എന്നെ മോനേന്ന്, പൊന്നമ്മയൊക്കെയും ഭവാനിയൊക്കെ എന്നെ മോനേന്നേ വിളിക്കത്തുള്ളൂ. ഭവാനിയുണ്ട്, സുരേഷ് ചേട്ടനുണ്ട്, അവരെല്ലാം ഞാൻ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ എനിക്ക് ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അന്ന്, അപ്പുറത്തെ കാട്ട് വലിയത്തെ ചായക്കട. അപ്പോൾ ചായക്കടയിലെ ആ അതിൻ്റെ ചായയുടെ രുചിയും, അല്ലെങ്കിൽ അന്നത്തെ ഗുണ്ടായിരുന്നു അല്ലേ, ഗുണ്ടുണ്ടായിരുന്നു അവിടെ, 10 paisa കിട്ടുന്നൊരു ഗുണ്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ രുചിയൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. കുട്ടികൾക്ക് നിങ്ങൾക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യങ്ങളാണ്. കുട്ടികളോട് പറയാൻ വേണ്ടി ഉള്ളത് ഇത് മാത്രമാണ്, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ 1 to 4 ഈ സ്കൂളിൽ കിട്ടുന്നത്. നിങ്ങളെ ഇപ്പം പരിപോഷിപ്പിക്കുവാൻ, നിങ്ങളെ നേർവഴി നടിക്കാൻ ഒത്തിരി നല്ല അധ്യാപകരുണ്ട്, നല്ല ഒരു മാനേജ്മെൻ്റ്. അതായത് പഞ്ചായത്തിൻ്റെ കീഴിലാണ്, പഞ്ചായത്ത് പണ്ടങ്ങനെ പഞ്ചായത്ത് ഒന്നുമില്ല, ഞങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു അന്ന്, അന്നൊന്നും കിട്ടത്തില്ല. പഞ്ചായത്ത് ആയപ്പോഴത്തേക്കാണ് ഇപ്പം പറയുന്നുണ്ട് വലിയ കെട്ടിടങ്ങൾ വന്ന്, അടുത്തൂടെ നല്ല റോഡുകൾ വരുന്നുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ ഓല കെട്ടിയ ഇതിലായിരുന്നു ഇരുന്ന് പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഒത്തിരി 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 ഗുണങ്ങൾ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ് വന്നപ്പം പറഞ്ഞായിരുന്നു, ഇത്രയായാലും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സദസ് ഇവിടെ ഉണ്ടാക്കി ഒരു സ്കൂൾ ദിനാഘോഷം നടത്താൻ ഒരു സർക്കാർ സ്കൂളിന് കഴിയുക എന്ന്. സിനിമയും കണ്ടുകൊണ്ട് മക്കളോട് പഠിക്കാൻ പറഞ്ഞാൽ അവർ പഠിക്കില്ല. ഈ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും
സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിലുപരി വീടുകളിൽ എത്തുമ്പോൾ അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അച്ഛനും അമ്മയും പഠിച്ചുകൊണ്ട് അവരെ ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിന്ന് ജീവിക്കുന്ന സമൂഹം, നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഓരോ സ്ഥലങ്ങളിലും വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള സൗകര്യമില്ല, വീടില്ല, വസ്ത്രമില്ല, എത്രയോ സ്ഥലത്ത് അങ്ങനെ കുട്ടികൾ അലയുന്നതായിട്ടുണ്ട്. യുദ്ധവും ആഭ്യന്തര കലാപവും മറ്റ് ദാരിദ്ര്യവും കൊണ്ട് പുറത്തിമുട്ടി അഭയാർത്ഥികളെ പോലെ സ്കൂളുകൾ എത്തി നോക്കാൻ കഴിയാത്ത സ്ഥലത്ത് ജീവിക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെല്ലാം സൗഭാഗ്യവതികളാണ്, സൗഭാഗ്യമാരാണ്. നമുക്ക് നല്ല വിദ്യാഭ്യാസം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ എത്രത്തോളം വളർത്തിയെടുക്കാം, ആ രീതിയിലാണ് ഇന്ന് സ്കൂളിൻ്റെ അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അധ്യയന വർഷത്തിൽ കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങളിൽ നേടിയെടുത്തു, അവരുടെ പഠനത്തിൻ്റെ മികവുകൾ എന്തെല്ലാമാണെന്നുള്ള അതൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഈ ഒരു അവസരം. ഈ ഒരു കഴിഞ്ഞ 2022-23 അധ്യയന വർഷം ധാരാളം ഉത്സവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. മികവുത്സവവും പഠനോത്സവം ഭാഷോത്സവം അങ്ങനെ ഒത്തിരി ഉത്സവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാന ഘട്ടമാണ് നമ്മുടെ പഠനോത്സവം. ഒരു വർഷത്തെ മികവുകൾ അവരിവിടെ അവതരിപ്പിക്കുന്ന ഒരു വേദിയായി മാറിയിരിക്കുകയാണിത്. പണ്ടൊക്കെ നമ്മൾ ഒരു സ്കൂൾ വാർഷികം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി മാത്രമായിരിക്കും ഒരു അധ്യയന വർഷത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള അവരുടെ കഴിവുകൾ കലാപരമായും കായികമായിട്ടായാലും എങ്ങനെയുള്ള രീതിയിലുള്ള മികവുകളായാലും ായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.